ഹലോ, നമസ്കാരം. ഡ്രീം ട്രാവലിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ പാലസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഇനി ഇവിടേക്ക് ക്യാമറ കയറ്റുമെന്ന് അറിയില്ല. നമ്മളെന്തായാലും അങ്ങോട്ടുള്ള പാലസിൻ്റെ അടുത്തേക്കുള്ള നടപ്പാതയിലൂടെ ഞാൻ നടന്ന് പോകേണ്ടിരിക്കുകയാണ്. ഇതാണ്, നല്ല അടിപൊളി പാത ഉണ്ടോ. നല്ല വെയിലാണ്, പക്ഷെ ഇവിടെ ഫുള്ള് മരങ്ങളായതുകൊണ്ട് നല്ല തണലാണ്. ഭയങ്കര രസമാണ് കാണാൻ, വലിയ വലിയ മരങ്ങൾ. നമുക്ക് ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു പരിപാടി കഴിഞ്ഞെന്നാണോ ഇനി വരാനിരിക്കുകയാണോന്ന് അറിയില്ല. എന്തായാലും ഇവിടെ എൻട്രൻസ് 5:30 വരെയോളം കാണിക്കുന്നത്. എന്തായാലും ആ സമയത്തായിരിക്കില്ല ഇനി വല്ല പരിപാടി, പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളും നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഈ കാണുന്നതാണ് ബാംഗ്ലൂർ പാലസ്. പാലസ് കുറച്ച് ഭാഗങ്ങളൊന്നും തോന്നുന്നു. ബാക്കിലേക്ക് എന്ത് ഷീറ്റൊക്കെ ഇട്ടുണ്ടൊക്കെയാ സംഭവങ്ങളൊക്കെ ഉണ്ടിട്ടാ. എന്തായാലും വെച്ചെന്ന് നോക്കാം. അപ്പം അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ബാംഗ്ലൂർ പാലസ് ആണ് ഈ കാണുന്നത്. ഉള്ളിലേക്ക് ക്യാമറ അലോഡല്ല, ക്യാമറ പോയിട്ട് ഫോണ് പോലും കയറ്റുന്നില്ല. ഇതാണ് കൊട്ടാരം. സംഭവം അടിപൊളിയാണ്. ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ നമുക്കൊരു മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ തരും. 240 രൂപയാണ് എൻട്രി. കൊട്ടാരത്തിൻ്റെ മുന്നിലൊരു പീരങ്കീൻ്റെ ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഉപയോഗിച്ചിരുന്ന സാധനമാണ് തോന്നുന്നത്, കാരണം ഫുള്ള് മെറ്റലാണ് സംഭവം. അതിനെ ബേസ് ചെയ്തിട്ട് കൊട്ടാരം അങ്ങനെയുണ്ട്. പുള്ളിയല്ലേ, ഇത് ഫുള്ള് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലെ ഗാർഡനും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. നമുക്ക് ഈ ഭാഗത്ത് മാത്രമേ നമുക്ക് ക്യാമറ അലോഡ് ഉള്ളൂ. ഇവിടുത്തെ രാജാവ് ഭയങ്കര കുതിര പ്രേമിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു കുതിരകളെ വളർത്തുന്നൊരു ഷെഡനുണ്ട്. പിന്നെ ഇവിടെ എന്താണ്, പഴയ കാലങ്ങളിൽ ഒരുപാട് രാജാക്കന്മാർക്ക് ഒരു വിനോദത്തിന് വേണ്ടി വന്നിരുന്നൊരു സ്ഥലം കൂടിയാണ് ഇത്ര. കാരണം ഓൾറെഡി ഇവിടെ കുതിര സവാരി അങ്ങനത്തെ സംഭവങ്ങൾ ഇതൊക്കെ ആയിട്ട്, കുതിര റേസിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പണ്ട് കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇത്ര. അത് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ് സംഭവം. എന്തായാലും നമുക്കാണ്ട് കയറിയിട്ട് മൊത്തം ഒന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക അങ്ങനെ സംഭവമൊന്നും പറ്റില്ല. അതിൻ്റെതായ സ്ട്രിക്റ്റും കാര്യങ്ങളുണ്ട്. പിന്നെ എൻട്രി ഫീസ് തന്നെ നല്ല കൊല്ലലാണ്, 240 രൂപയാണ്. അത് ഫോറിനേഴ്സിനെ വെച്ചാൽ 480 അങ്ങനെ എന്തിട്ട് ഡബിൾ ചാർജാണ് വരുന്നത്. എന്താണ് ഞാൻ പറഞ്ഞ, കുതിരകളെ വറുപ്പിച്ചിട്ടുള്ളൊരു ഗ്യാരേജാണ് ആ കാണുന്ന, ആ വെയിറ്റ് ഇതിൽ കാണുന്നത്. അവിടെ നമ്മുടെ വലിയ ഷെഡാണ് അത് ബാക്കിലൊക്കെ. ഇതാണ് കൊട്ടാരത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് വെറുതെ അങ്ങനെ ഗാർഡനിലേക്ക് ഇറങ്ങി നോക്കാം. വലിയ ഗ്രൗണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം ശരി തന്നെ ആയിരിക്കും, പഴയ കാലത്തെ കുതിര സവാരിക്ക് വേണ്ടിയിട്ട്, അതായത് കുതിര റേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത സ്ഥലങ്ങളായിരിക്കും. പക്ഷെ ഇപ്പോൾ ഒന്നും അത് നോട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് ആമാവശേഷമായിട്ട് പോയിട്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിങ്ങനെ പോയോക്കാം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല, ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ട്. പണ്ട് കാലങ്ങളിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടന്നാന്ന ഗ്രൗണ്ട്, അത്രേ ഉള്ളൂ. പഴയൊരു ഓർമ്മയിലേക്ക്, അല്ലെങ്കിൽ പഴയൊരു കാലങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തിച്ചു തരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ അവിടെ നിന്നൊരു ഫോണ് തരും. അപ്പോൾ ആ ഫോണിലൂടെ ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അങ്ങനെ സംഭവം. അതാണ് നമ്മളെ കൊട്ടാരം കേട്ടോ. ഇതൊന്നല്ല, അതിന് ബാക്കിലേക്കുണ്ട്. ഇത്രയും ദൂരം ഇപ്പം നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു കേട്ടോ. അവിടെ രാജാക്കന്മാർ താമസിച്ചിരുന്ന കട്ടില്, കടക്കാൻ ഉപയോഗിച്ചിരുന്ന കട്ടില്, അങ്ങനത്തെ സംഭവങ്ങൾ, അവരെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ, ഉടുത്തിരുന്ന സാരി, അങ്ങനെ എല്ലാ സംഭവങ്ങളും എല്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഫോട്ടോഗ്രാഫി നോട്ട് അലോഡ് എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൊണ്ടും കുഴപ്പമില്ല. സംഭവം ഉഷാറാണ്. അങ്ങനെ ബാംഗ്ലൂർ പാലസിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് ബാംഗ്ലൂർ തന്നെ ഉണ്ട് നമ്മൾ, ഇനി ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പം ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.